നമസ്കാരം. പാകിസ്ഥാന്റെ ഒരു ഹെലികോപ്റ്റർ കൂടി ബലൂചിസ്ഥാൻ മേഖലയിൽ തകർന്നു വീണിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സൈനിക ഹെലികോപ്റ്ററാണ്, 6 പേരടങ്ങുന്ന സൈനിക ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. എല്ലാവരും മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. രണ്ട് പൈലറ്റുമാരും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഈ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. ബലൂചിസ്ഥാൻ നമുക്കറിയാം പ്രശ്നബാധിത മേഖലയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗമുണ്ട്. പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതായും എന്നാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനാവശ്യമായ കാര്യങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ല, അവികസിതമായ ഒരു പ്രദേശമായി ബലൂചിസ്ഥാൻ തുടരുന്നതിലുള്ള ജനവികാരം വളരെയധികം ശക്തമാണ്. അവിടെയാണ് ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ രണ്ടാമത്തെ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത്. അതും സൈനിക ഹെലികോപ്റ്റർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതിയും ഇതേ മേഖലയിൽ ഒരു സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണിരുന്നു. അന്നും 6 യാത്രികരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്, ഈ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ ഏറ്റവും മുതിർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൂടി ഈ ഹെലികോപ്റ്റർ സർഫ്രാസ് അലി എന്ന ലെഫ്റ്റനന്റ് ജനറൽ കൂടി അന്ന് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ലെഫ്റ്റനന്റ് ജനറൽ സർഫ്രാസ് അലി പാകിസ്ഥാന്റെ നിർണായകമായ ഒരു മേഖലയിൽ സുരക്ഷാ ചുമതല വഹിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥനാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലകൾ കഴിഞ്ഞ കുറേ നാളുകളായി സംഘർഷത്തിലാണ്. ഇവിടങ്ങളിലെ സുരക്ഷയാണ് സർഫ്രാസ് അലി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. അതുമാത്രമല്ല, ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISI ആണ് ഈ രണ്ട് ഹെലികോപ്റ്റർ അപകടങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തിയിരുന്നത്. രണ്ട് ഹെലികോപ്റ്റർ അപകടങ്ങളുടെയും കാരണങ്ങൾ ഇതുവരെയും ISI പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. പാകിസ്ഥാൻ്റെ പ്രതിരോധ മേഖല തുടരെ തിരിച്ചടികൾ നേരിടുന്ന കാലഘട്ടമാണ്. പാകിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. സാമ്പത്തികമായും പാകിസ്ഥാൻ ഇപ്പോൾ പരിങ്ങലിലാണ്. അതിന് മുകളിൽ പ്രകൃതി ദുരന്തമുണ്ടായി. വലിയൊരു പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രളയത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ രാജ്യം സാക്ഷ്യം വഹിച്ചു. ഏതാണ്ട് 1.5 ലക്ഷം കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം രാജ്യത്തുണ്ടായതായിട്ടാണ് ഔദ്യോഗികമായ കണക്ക്. ലക്ഷക്കണക്കിന് വീടുകൾ തകർന്നിരുന്നു. അതിനായി അന്താരാഷ്ട്ര സഹായമുൾപ്പെടെ തേടുന്ന അവസരത്തിലാണ് പ്രതിരോധ മേഖലയിൽ മറ്റൊരു തിരിച്ചടി കൂടി പാകിസ്ഥാനെ തേടി വന്നിരിക്കുന്നത്. ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ഓഗസ്റ്റ് 1-ാം തീയതി മരിക്കുന്നു, ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അതേ മേഖലയിൽ തന്നെ മറ്റൊരു സൈനിക ഹെലികോപ്റ്റർ കൂടി അപകടത്തിൽപ്പെടുന്നു. കാരണം അജ്ഞാതമായി തുടരുന്നു എന്ന് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറയുമ്പോഴും എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം? ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാനെ എപ്പോഴും തളർത്തിയിരുന്നതാണ്. ചില അല്ലറ ചില്ലറ സമരങ്ങളും അക്രമ സംഭവങ്ങളും ഒക്കെ ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും വലിയ രീതിയിലുള്ള ഭീകരാക്രമണം പോലുള്ളവ ബലൂചിസ്ഥാനിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈയിടെയായി വിമാനങ്ങൾ വെടിവെച്ചിടുന്നുണ്ടോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ ആരെങ്കിലും വെടിവെച്ചിടുന്നുണ്ടോ എന്ന തരത്തിലുള്ള എന്ന സംശയം വർദ്ധിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ അതേ മേഖലയിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ രണ്ടാമത്തെ ഹെലികോപ്റ്റർ അപകടവും സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തുന്നത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഇന്ത്യയിൽ നിന്നും ഒരു ബ്രഹ്മോസ് മിസൈൽ, പോർമുനയില്ലാത്ത ഒരു മിസൈൽ അബദ്ധത്തിൽ പാകിസ്ഥാൻ ഉള്ളിലേക്ക് അതിർത്തി കടന്ന് ചെന്നിരുന്നു. അന്ന് വെടിക്കോപ്പുകളില്ലാത്ത മിസൈലായത് കാരണം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ പാകിസ്ഥാൻ തിരിച്ചടിച്ചതായും ഒരു മിസൈൽ ഇന്ത്യയിലേക്ക് വിക്ഷേപിച്ചതായും പറയപ്പെടുന്നു. പക്ഷേ അത് ലക്ഷ്യം തെറ്റി പാകിസ്ഥാനിൽ തന്നെ വീണു എന്നും പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ മേഖല ഒന്നാകെ തുടരെ തിരിച്ചടികൾ നേരിടുന്നു. ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ അതിർത്തിയോട് സമീപം പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്ന വലിയൊരു ആയുധ ശേഖരത്തിന് തീപിടിച്ച് ഒരു അപകടം നടന്നിരുന്നു. ഇങ്ങനെ പാകിസ്ഥാൻ പ്രതിരോധ മേഖലയിൽ വലിയ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഹെലികോപ്റ്റർ അപകടം കൂടിയാകുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ വിദഗ്ധർ വലിയ ആശങ്കയിലാണ്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. താലിബാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈനികരും തമ്മിൽ നിരന്തരം സംഘർഷാവസ്ഥ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ മേഖലയിൽ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.